പാചകവാതക സബ്സിഡി നിർത്തലാക്കിയ നടപടിക്കെതിരെ പാത്രം കൊട്ടിയും പന്തം കൊളുത്തിയും ഭിന്നശേഷിക്കാരുടെ പ്രതിഷേധം. കേരള സംസ്ഥാന ഭിന്നശേഷി സംയുക്ത കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ആദായ നികുതി ഓഫീസിന് മുന്നിൽ വേറിട്ട പ്രതിഷേധം നടത്തിയത്. ജനറൽ കൺവീനർ ബാലൻ കാട്ടുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാരണം പ്രതിസന്ധിയിലായ സാധാരണക്കാരെ കൂടുതൽ ദ്രോഹിക്കുന്ന രീതിയിൽ പാചകവാതക സിലിണ്ടറിനുള്ള സബ്സിഡി കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ നടപടിക്കെതിരെയാണ് കേരള സംസ്ഥാന ഭിന്നശേഷി സംയുക്ത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മുച്ചക്രത്തിലും കാൽനടയായും എത്തിയ ഭിന്നശേഷിക്കാർ പാത്രം കൊട്ടിയും പന്തം കൊളുത്തിയും പ്രതിഷേധം അറിയിച്ചു. കോവിഡിനെ അകറ്റാൻ പാത്രം കൊട്ടാനും ദീപം തെളിക്കാനും ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി സാധാരണക്കാർക്കുള്ള സബ്സിഡി നിർത്തലാക്കിയതിനെതിരെ മുഖ്യധാരാ രാഷ്ട്രീയക്കാർ മൗനം പാലിക്കുകയാണെന്ന് ഭിന്നശേഷിക്കാർ ആരോപിച്ചു. ആദായ നികുതി ഓഫീസിനു മുന്നിൽ നടന്ന ധർണ ഭിന്നശേഷി സംയുക്ത കൂട്ടായ്മ ജനറൽ കൺവീനർ ബാലൻ കാട്ടുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. ഇവർ കേന്ദ്ര ഗവൺമെന്റ് ബിരുദ സമരം മാത്രമല്ല ഭിന്നശേഷിക്കാരെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയ സമയത്ത് ഇക്കാരൂപം ഉണ്ടായൊരു കാര്യങ്ങളാണ്. അപ്പം എന്താ സംഭവിച്ചതെന്നുള്ള ആളുകൾ പറയണമല്ലോ. അപ്പം നമ്മളറിയുന്നില്ല എന്താ സംഭവിച്ചതെന്നുള്ളത്, നമ്മൾക്കെല്ലാം അറിയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ കാര്യം ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഞാൻ പറയാം, നിങ്ങളൊരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട്, നിങ്ങൾ എം പി ആയത് ഞാനും കൂടെ വോട്ട് ചെയ്തിട്ടാണ്. അവസാനം ഞാനൊരു കാര്യം കൂടി അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ തീവ്രവാദിയല്ല, ഞാൻ നക്സലൈറ്റല്ല, നിവേദനം കൊടുക്കാൻ വന്നാണ്. നിങ്ങളെ കുഞ്ഞും കൂടി അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ളത്. ചെയർമാൻ ആർ ജയന്ത്കുമാർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ മടവൂർ സൈനുദ്ദീൻ, മണിദാസ്, കലന്തൻ ഭാരത്, ചെറിയൻ തോട്ടുങ്ങൽ, എ കെ ഖാദർ എന്നിവർ പങ്കെടുത്തു. ടൈം വിഷൻ ന്യൂസ്, കോഴിക്കോട്.